LDF കൺവീനർ എ വിജയരാഘവൻ കടുത്ത ലീഗ് വിമർശകനാണ്. അദ്ദേഹത്തിന്റെ മുൻകാല പ്രസ്താവനകൾ നോക്കിയാൽ ഇക്കാര്യം നമുക്ക് ബോധ്യപ്പെടും എന്നും മുസ്ലിം ലീഗിനെതിരെ ശക്തമായ നിലപാട് എടുത്തിട്ടുള്ള നേതാവ് കൂടിയാണ് എ വിജയരാഘവൻ. ഒരുപക്ഷേ അദ്ദേഹത്തെ ഇത്തരമൊരു നിലപാടാണ് നിയമകുരുക്കിലേക്ക് ഇപ്പോൾ കൊണ്ടുചെല്ലുന്നതും. LDF കൺവീനർ വിജയരാഘവന്റെ അശീല പരാമർശത്തിനെതിരെ രമ്യ ഹരിദാസ്, അതായത് ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്, ഇപ്പോൾ ആലത്തൂർ DYSP പരാതി നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പൊന്നാനിയിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിടെയാണ് വിജയരാഘവൻ PK കുഞ്ഞാലിക്കുട്ടിയെയും രമ്യയെയും കുറിച്ച് മോശം പരാമർശം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ പരാമർശം ഇങ്ങനെയായിരുന്നു: ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി പാണക്കാട് തങ്ങളെ തറവാട്ടിൽ എത്തിക്കണ്ടു, അതിനുശേഷം ആ പെൺകുട്ടി PK കുഞ്ഞാലിക്കുട്ടിയെ കണ്ടു, അതിനുശേഷം ആ കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഇതായിരുന്നു വിവാദ പരാമർശം. ഈ പരാമർശത്തിന് എതിരെയാണ് ഇപ്പോൾ ആലത്തൂരിലെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് DYSP പരാതി നൽകിയിരിക്കുന്നത്. രമ്യ നിയമത്തിൻ്റെ വഴിയിൽ തന്നെ പോവുകയാണ്. അതിനിടെ വിജയരാഘവൻ്റെ മുൻകാല വിമർശനങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹം ലീഗിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചത് എപ്പോഴൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് ഒന്ന് നോക്കാം. അദ്ദേഹം 2011 നവംബറിൽ ഇങ്ങനെ പറഞ്ഞു: പാണക്കാട് തങ്ങൾ വടക്കോട്ട് പോയാൽ അവിടെ വർഗീയ കലാപമുണ്ടാകും, കാസർഗോഡ് കലാപം ഇതിന് തെളിവാണ്. മന്ത്രിയും ലീഗ് നേതാവുമായ PK കുഞ്ഞാലിക്കുട്ടി തീവ്രവാദ ബന്ധമുള്ളവർക്ക് ലീഗിൽ അംഗത്വം നൽകുകയാണ്. അത് ഇത്തരമൊരു പ്രസ്താവനയാണ് അദ്ദേഹം 2011 നവംബറിൽ നടത്തിയത്. ആ പ്രസ്താവനയ്ക്കെതിരെ, വിജയരാഘവൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത നിലപാടുമായി അന്ന് മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരുന്നു. നിരവധി പേരാണ് അദ്ദേഹത്തെ, PK കുഞ്ഞാലിക്കുട്ടി അടക്കം നിരവധി പേരാണ് അന്ന് അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിച്ചത്. അതിനുശേഷം 2018 ജൂണിൽ വിജയരാഘവൻ്റെതായുള്ളൊരു പ്രസ്താവന വന്നത് ഇങ്ങനെയാണ്: ദേശീയപാത സർവേക്കെതിരെ സമരം നടത്തുന്നവർ മുസ്ലിം ലീഗ് മുസ്ലിം തീവ്രവാദികളാണ്, തീവ്രവാദികളെ മുസ്ലിം ലീഗ് മുന്നിൽ നിർത്തുകയാണ്, മുസ്ലിം ലീഗ് തീവ്രവാദികളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ദേശീയപാത സർവേക്കെതിരെ സമരം നടത്തുന്നത് എന്നായിരുന്നു 2018 ജൂണിൽ എ വിജയരാഘവൻ്റെ പരാമർശം. പിന്നീട് വിജയരാഘവൻ 2019 ഏപ്രിൽ നടത്തിയ പരാമർശം ഇതാണ്: ഗെയിൽ വാതക പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനെതിരായ സമരത്തിന് മുന്നിൽ മുസ്ലിം തീവ്രവാദികളാണ്, സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് തീവ്രവാദികളെ സഹായിക്കുന്ന നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നത്, ജില്ല വിഭജിക്കുന്നത് അടക്കമുള്ള ആപൽക്കരമായ രാഷ്ട്രീയ നിലപാടുകളെ മുസ്ലിം ലീഗ് പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം 2019 ഏപ്രിൽ പറഞ്ഞു. അതിനെതിരെയും മുസ്ലിം ലീഗ് ശക്തമായ ഭാഷയിൽ തന്നെയാണ് അദ്ദേഹത്തെ ആക്രമിച്ചത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം മുസ്ലിം ലീഗിൽ തന്നെ ഉണ്ടായി. പിന്നീട് അദ്ദേഹം ഈ ഏപ്രിൽ, അതായത് ഗെയിൽ വാതക പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനെതിരായ സമരത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ തൊട്ട് അടുത്ത ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞത്, ആലത്തൂരിലെ സ്ഥാനാർത്ഥിയായ പെൺകുട്ടി ആദ്യം പോയി പാണക്കാട് തങ്ങളെ കണ്ടു, പിന്നെ കുഞ്ഞാലിക്കുട്ടിയെയും, അതോടുകൂടി ആ കുട്ടിയുടെ കാര്യം എന്താകുമെന്ന് എനിക്ക് പറയാൻ വയ്യ, അത് പോയിട്ടുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം. ഈ പരാമർശത്തിന് എതിരെയാണ് ഇപ്പോൾ ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ആദ്യ ഘട്ടം എന്ന നിലയ്ക്കാണ് DYSP ഇപ്പോൾ ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പരാതി നൽകിയിരിക്കുന്നത്. ഏതായാലും വിജയരാഘവൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു കാര്യം തീർച്ചയായും ബോധ്യപ്പെടും: അദ്ദേഹം മുസ്ലിം ലീഗിന് എതിരെ, പ്രത്യേകിച്ചും മുസ്ലിം ലീഗ് തീവ്രവാദികളെ ഉൾക്കൊള്ളുന്നു എന്ന ഒരു നിലപാടാണ് അദ്ദേഹം എന്നും രാഷ്ട്രീയമായി സ്വീകരിച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗ് തീവ്രവാദികൾക്ക് സംരക്ഷണം ഒരുക്കുന്നു, അവർക്ക് അംഗത്വം നൽകുന്നു തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ എന്നും വിവാദമായിട്ടുണ്ട്. പ്രത്യേകിച്ചും മുസ്ലിം ലീഗിനെ അത് പ്രകോപിപ്പിച്ചിട്ടുണ്ട്. വിജയരാഘവൻ അതേ പാതയിൽ തന്നെയാണ്, അണുവിട വ്യത്യാസമില്ലാതെ മുസ്ലിം ലീഗിനെ ഇന്നുവരെ അദ്ദേഹം കടന്നാക്രമിക്കുന്നു. ആ ആക്രമണം തന്നെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ നിയമകുരുക്കിലേക്ക് വലിച്ചിഴയ്ക്കാൻ പോകുന്നത് എന്നാണ് നിയമവൃത്തങ്ങൾ കരുതുന്നത്.